ശിവൻ സർവചരാചരങ്ങളുടെയും നാഥൻ ആദിയോഗിയും ത്രികാലജ്ഞാനിയുമാണ് ശിവൻ. ആരംഭവും അവസാനവും ശിവനിൽ തന്നെ. ഒട്ടേറെ പേരുടെ ഇഷ്ടദൈവമാണ് ശിവൻ. ശിവഭഗവാനുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളിലും ആചാരങ്ങളിലും ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് മഹാശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവപ്രീതിക്കായി അനുവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതാനുഷ്ഠാനമാണ് ശിവരാത്രി. ഓരോ ഭക്തജനങ്ങളും വളരെയധികം ഭക്തിയോടെ സ്വയം ശിവനിൽ അർപ്പിച്ച് മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നു. കൂവളത്തിലകൾ അർപ്പിച്ചും ശിവമന്ത്രങ്ങൾ ഉരുവിട്ടും ഉറക്കമൊഴിച്ചും വ്രതം നോറ്റും മഹാശിവരാത്രി അനുഷ്ഠിക്കുന്നു. മഹാശിവരാത്രിയെ സംബന്ധിച്ച് ഒന്നിലധികം ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. അവ ഏതെല്ലാമെന്ന് നോക്കാം. ശൈവ ഭക്തർക്കിടയിലെ ഒരു ഐതിഹ്യപ്രകാരം ശിവൻ തൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര നൃത്തമാടിയ രാത്രിയാണ് മഹാശിവരാത്രിയായി ആചരിക്കുന്നത്, അതായത് നടരാജ നൃത്തം. മറ്റൊരു ഐതിഹ്യപ്രകാരം ശിവപാർവതി വിവാഹം നടന്ന ദിവസമാണ് മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത്. എന്നാൽ ഒന്നുകൂടി പ്രശസ്തമായ മറ്റൊരു ഐതിഹ്യം ഇതാണ്. പാലാഴി കടയുന്ന സമയത്ത് ഉഗ്രവിഷമായ കാളകൂട വിഷം പുറത്തു വരികയും അത് സൃഷ്ടിക്ക് ദോഷകരമാകുമെന്ന് മനസ്സിലാക്കിയ ശിവൻ സ്വയം ആ വിഷം സേവിക്കുകയും ചെയ്യുന്നു. ഇതിനാൽ ശിവൻ എന്തെങ്കിലും ആപത്ത് വരുമെന്ന് ഭയന്ന പാർവതി ദേവി ശിവൻ്റെ കണ്ഠത്തിൽ മുറുകെ പിടിക്കുകയും വിഷം ഉള്ളിൽ ചെല്ലുന്നത് തടയുകയും ചെയ്യുന്നു. ആ വിഷം ശിവൻ്റെ കണ്ഠത്തിൽ തന്നെ നീലനിറത്തിൽ നിലനിൽക്കുകയും ശിവൻ നീലകണ്ഠൻ എന്ന പേരിൽ കൂടി അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു. ശിവൻ എന്തെങ്കിലും ഹാനി വരുമോ എന്ന് ഭയന്ന് പാർവതി ദേവിയും മറ്റു ദേവാദിദേവന്മാരും ആ രാത്രി മുഴുവൻ പ്രാർത്ഥനകളാൽ ഇരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ആ ദിവസമാണ് നാം ശിവരാത്രിയായി ആചരിക്കുന്നത്. മറ്റൊരു കഥ കൂടി കേൾക്കാം. ഇത് ശിവപാർവതി പരിണയത്തിന് മുൻപുള്ളതാണ്. ആദിശക്തി സതിയായി അവതരിച്ച സമയത്ത് സതീദേവിയുടെ പിതാവും പ്രജാപതിയുമായ ദക്ഷൻ ചന്ദ്രദേവനെ മൃത്യുശാപം നൽകുന്നു. ഇതിനാൽ ചന്ദ്രദേവൻ പതിയെ പതിയെ ഇല്ലാതാവാൻ ആരംഭിക്കുന്നു. ചന്ദ്രദേവനെ മൃത്യുവിൽ നിന്ന് മുക്തനാക്കാനായി സതീദേവിയും ചന്ദ്രദേവൻ്റെ കുടുംബാംഗങ്ങളും മൃത്യുഞ്ജയ മന്ത്രം ഉരുവിട്ട് ശിവനെ പ്രാർത്ഥിക്കുന്നു. ഒടുവിൽ ശിവൻ പ്രത്യക്ഷപ്പെടുകയും പ്രപഞ്ചഹിതാർത്ഥം ചന്ദ്രദേവന് മൃത്യുശാപത്തിൽ നിന്നും രക്ഷിക്കുന്ന തരത്തിൽ വരം നൽകുകയും ചന്ദ്രദേവനെ സ്വയം സ്വന്തം ശിരസിൽ ധരിക്കുകയും ചെയ്യുന്നു. ആ ദിനമാണ് നാം മഹാശിവരാത്രിയായി ആചരിക്കുന്നതെന്നും വിശ്വസിച്ചു വരുന്നു. മഹാശിവരാത്രി ദിനത്തിൽ ഭക്തരുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളുമെല്ലാം ശിവൻ നിറവേറ്റിത്തരുമെന്ന് വിശ്വസിക്കുന്നു. വിവാഹിതയായ സ്ത്രീകൾ ദീർഘമാംഗല്യത്തിനായും കുമാരികൾ ഇഷ്ടവരനു വേണ്ടിയും വ്രതം നോൽക്കുന്നു. ഭോലേനാഥനായ ശിവൻ എല്ലാവരിലും ചൈതന്യം നിറയ്ക്കുന്നു. ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള വിജയമായ മഹാശിവരാത്രി ആഘോഷിച്ചു വരുന്നു.